Hello and welcome to Appachi Cooks for Me Season 2. അപ്പൊ നിങ്ങൾക്ക് കാണാമെന്നല്ല, ഞാൻ ഒരു ഒരു പിടി ചീര ഇങ്ങനെ കൈ പിടിച്ചേക്കുവാണ്. ഞാൻ എന്തുകൊണ്ടാണ് ചീര പിടിച്ചേക്കുന്നതെന്ന് വെച്ചാല്, ഇന്ന് അപ്പച്ചി ഉണ്ടാക്കാൻ പോകുന്ന സംഭവം ചീര വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ പേരെന്താന്ന് വെച്ചാല്, ഓർ റാദർ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരെന്താന്ന് വെച്ചാൽ ചീര സൂപ്പ് എന്നാണ്. പക്ഷേ നമ്മൾ സൂപ്പായിട്ട് കുടിക്കുന്ന സൂപ്പ് അല്ല കേട്ടോ, ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു കറിയാണ്. ആൻഡ് നമ്മുടെ പാവയ്ക്ക സൂഫ്ലെ പോലെ തന്നെ ഈ ചീര സൂപ്പ് എന്നുള്ള പേര് നമ്മളിട്ട പേരാണ്. അല്ലാതെ ഇതിൻ്റെ പേര് ചീര സൂപ്പ് എന്നുള്ള അല്ല, ഇതിൻ്റെ ശരിക്കുള്ള പേര് എന്താണെന്ന് അറിയത്തില്ല. അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറേ നാൾ മുമ്പ് നമ്മൾ ഏതോ വീട്ടിൽ, കുറേ നാൾ മുമ്പ് എന്ന് വെച്ചാൽ ഞാനൊക്കെ കൊച്ചായിരുന്നപ്പോൾ, കാരണം എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു 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 കറിയാണിത്. അപ്പോൾ നമ്മൾ കൊച്ചായിരുന്ന സമയത്ത് ആരുടെയോ വീട്ടിൽ പോയി കഴിച്ചപ്പോൾ അമ്മ ഇങ്ങനെ റെസിപ്പി ചോദിച്ചു. റെസിപ്പി ചോദിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി. പിന്നെ അപ്പത്തൊട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. നമ്മൾ അതിനെ അങ്ങ് ചീര സൂപ്പ് എന്ന് വിളിച്ചു. അപ്പോൾ അപ്പോൾ യെസ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കറി ആയിരിക്കും ഇത്. ചിലപ്പോൾ നിങ്ങൾ ഇത് ആദ്യമായി കാണുന്നൊരു കറി ആയിരിക്കും. പക്ഷേ ഭയങ്കര രസമുള്ളൊരു കറിയാണ്. ഇതിൻ്റെ ഒരു രസമുള്ള ആസ്പെക്റ്റ് ഒക്കെ എന്താണെന്നുള്ളത് ഞാനിത് ഉണ്ടായി കഴിഞ്ഞ് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വരൂ, നമ്മൾക്ക് കിച്ചണിലേക്ക് പോകാം ചീര സൂപ്പ് ഉണ്ടാക്കാൻ. ഹലോ അപ്പച്ചി, നമ്മുടെ ആദ്യത്തെ നമ്മൾ ആദ്യം ചെയ്ത കുക്കിംഗ് വീഡിയോ വളരെ ഫേമസ് ആയതുകൊണ്ട് അന്ന് നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ എപ്പിസോഡ്സ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. പക്ഷെ അത് വല്ലാത്ത ഹിറ്റ് ആയതുകൊണ്ടും അന്ന് അപ്പച്ചി ഉണ്ടാക്കിയ സാധനങ്ങൾ ഒത്തിരി പേര് ട്രൈ ചെയ്ത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് കൊണ്ടും വളരെയധികം പബ്ലിക് ഡിമാൻഡ് കാരണമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ചീര സൂപ്പ്. ചീര സൂപ്പ് നല്ല റെഡ് ചീര തന്നെ ആയിരിക്കണം. നല്ല റെഡ് ചീര തന്നെ ആയിരിക്കണം, എന്നാലേ നല്ല കളർ വരത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ അതിന്റെ തണ്ടിക്കണം. ഓക്കെ, ചീരയുടെ തണ്ട് ഒടിക്കണം. ഒടിച്ച് ഈ നാരിനെ ഇങ്ങനെ വലിച്ചെടുക്കണം. ഓക്കെ, എന്നിട്ട് ഈ നാര് കളയുവോ? കളയും. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതിലേക്ക് കറി നമ്മൾ കഴിക്കുമ്പോ നാര് തൊണ്ടയിലൊക്കെ പോകും. നാര് മാറ്റുന്നതിന്റെ കൂടെ തന്നെ ഇങ്ങനെ തണ്ട് ഒടിച്ചിട്ടുണ്ടിരിക്കും. അപ്പോൾ മറ്റേ നാരൊക്കെ സെപ്പറേറ്റ് ആക്കി, തണ്ടൊക്കെ ഒടിച്ച്, ഇലയൊക്കെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇനി ഇപ്പൊ ചീര അരിയാൻ പോവുകയാണ്. അപ്പോൾ ചീര അരിഞ്ഞു കഴിഞ്ഞു. തണ്ട് ഇങ്ങനെ തന്നെ കഷ്ണമായിട്ട് ഇട്ടാൽ മതി. അപ്പൊ ഇതിനെല്ലാം കൂടി എടുത്ത് നമ്മൾ കുക്കറിലേക്കാണ് ഇടേണ്ടത്. എത്ര വെള്ളം ഒഴിക്കണം? ഇത് നിറയൊന്നും ചെയ്യരുത്, കാണുന്ന അളവിന് വെള്ളം ഒഴിക്കണം. അടി പിടിക്കാതിരിക്കാൻ, ഓക്കെ. നമ്മളിത് എത്ര നേരം വീതിക്കാൻ പോവാ? അഞ്ചു കേട്ടോ. അപ്പൊ പുളി പുളിവെള്ളം, കുറച്ച് പുളിവെള്ളം. അപ്പൊ നമ്മൾ അഞ്ച് വിസിൽ വെച്ചിട്ട് കുക്കായി. അപ്പൊ കുക്കാകുമ്പോ തന്നെ അതെ വെള്ളം കൂടി അല്ലേ? ആ ചീരയൊക്കെ അങ്ങ് ചെറുതായി, വെള്ളം കൂടി. ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മള് എന്താ കടുവറുത്ത് ഒഴിക്കണം അല്ലേ? ഇല ആയതുകൊണ്ട് നമ്മള് കടുക് വറുക്കുന്നതില് കരിയപ്പില എടുക്കില്ല അല്ലേ? അപ്പോ കടുക് വറുത്തതിനെ നമ്മൾ ഇതിലേക്ക് സൂപ്പായിട്ടൊക്കെ വെറുതെ ഒരു കുടിക്കാവോ? അപ്പൊ സൂപ്പായിട്ട് കോരി കുടിക്കാൻ കേട്ടോ. അത് ചോറിന്റെ കൂടെ കറിയായിട്ട് കഴിക്കാം. അപ്പോൾ ചീര സൂപ്പ് റെഡി. അപ്പോൾ ചീര സൂപ്പ് റെഡി ആയതുകൊണ്ട് നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ സാധനം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ മെനുവിലുള്ള രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ചേന ഫ്രൈ ആണ്. ചേനയുടെ ഇംഗ്ലീഷ് എനിക്കറിയില്ല, അതുകൊണ്ട് ചേന എനിക്ക് ചേനയുടെ വേറെ വാക്ക് എനിക്കറിയില്ല. പക്ഷെ അതിപ്പോ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, കണ്ടാ മനസ്സിലാവും. അപ്പൊ നമ്മള് കരണ കഴുകുന്ന തമിഴില് പറയും. ആ എന്തായാലും അതിന്റെ ഇംഗ്ലീഷ് എനിക്കറിയില്ല. ടാപ്പിയോക്ക ആണോ? ആ എനിക്കറിയില്ല. അപ്പൊ ചേന ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ചേന ആദ്യം അരിയണം. വരൂ, ചേന അരിയാം. അപ്പോൾ ഈ വസ്തുവാണ് ചേന. നമ്മൾ കഴുകി തൊലിയൊക്കെ കളഞ്ഞു വെച്ചേക്കുവാണ്. അപ്പൊ ചേന അരിയാൻ പോവുകയാണ്.
അപ്പോൾ ചീര സൂപ്പ് റെഡി, ചേന ഫ്രൈ റെഡി. പിന്നെ ഇന്ന് വീട്ടിലല്ലാതെ മീൻകറി ഉണ്ട്. പിന്നെ എന്തെലയാണ്? മുരിങ്ങയില. മുരിങ്ങയിലയുടെ മെഴുക്ക് പുരട്ടി ഉണ്ട്. അപ്പൊ അത് മുരിങ്ങയിലയുടെ തോരൻ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കാണിച്ചിട്ടില്ല. അപ്പൊ ഭയങ്കര ലൈറ്റ്, ഹെൽത്തി, സിമ്പിൾ സിമ്പിൾ ലഞ്ചാണ്. അപ്പൊ വാ, കഴിക്കാൻ വിശക്കുന്നു. ചീര സൂപ്പ്, ചേന ഫ്രൈ, മുരിങ്ങയിലയുടെ തോരൻ, പിന്നെ ഫിഷ് കറി. ഞാൻ ഫിഷ് എടുത്തില്ല, പീസ് മാത്രമേ എടുത്തുള്ളൂ, അല്ല കറി മാത്രമേ എടുത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ചീര സൂപ്പിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ പിങ്ക് ചോറ് പോലെയാവും ഇത്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഈവൻ കൊച്ചു കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ ഇറ്റ്സ് ലൈക്ക് വെരി നൈസ്. കാരണം ഇത് ചീര ആയതുകൊണ്ട് ഭയങ്കര ഹെൽത്തിയാണ്. ആൻഡ് ഈ പിങ്ക് കളർ ഉള്ളതുകൊണ്ട് അവർക്കും ഇത് കഴിക്കാനൊരു എക്സൈറ്റ്മെൻ്റ് ആവും. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ട്രൈ ദിസ്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? ആക്ച്വലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് വീട്ടിൽ വരുമ്പോഴാണ് ശരിക്കും വീട്ടിലത്തെ ഫുഡ് കഴിക്കുമ്പോഴാണ് എനിക്ക് മെലിയാനും ഒക്കെ ഭയങ്കര എളുപ്പം. കാരണം നമ്മുടെ വീട്ടിലെ ഫുഡ് ഓൺ എ ഡെയിലി ബേസിസ് ഫുഡ് മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയാണ്. ഇറ്റ്സ് ലൈക്ക് വെരി സിമ്പിൾ, വെരി ഹെൽത്തി ആൻഡ് വെരി ലൈറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് മാറുകയും ചെയ്യും, ബട്ട് ദെൻ ഇറ്റ്സ് സോ ലൈറ്റ് ആൻഡ് ഹെൽത്തി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരിക്കും മെലിയാനൊക്കെ ഏറ്റവും എളുപ്പം വീട്ടിൽ ഫുഡ് കഴിക്കുമ്പോഴാണ്. അപ്പോൾ യെസ്, എൻ്റെ ലഞ്ച് ഇന്ന് വളരെ പിങ്ക് ആണ്, ഹെൽത്തി ആണ്. അതെ, പിന്നെ ഇതാണ് ചേന ഫ്രൈ. ഞാൻ പറഞ്ഞത് ക്രഞ്ചി ക്രഞ്ചിയാണ്. അപ്പം ഓക്കെ, സോ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വൺ ക്രഞ്ചി ക്രഞ്ചി തിങ്. അപ്പോൾ യെസ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ചീര സൂപ്പും ചേന ഫ്രൈയും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാനപ്പോൾ അതപ്പം ചേർത്ത് പറയാം. അപ്പം യെസ്, ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഐ ലവ് മൈ ലഞ്ച്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു മേക്ക് ചീര സൂപ്പ് ആൻഡ് കമൻറ്റ് ടെൽ മീ ഹൗ യു ലൈക്ക് ഇറ്റ്. ഓക്കെ.